പരേഡിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2021-23 വർഷത്തെ ജി എച്ച് എസ് എസ് അരീക്കോട് എസ് പി സി യൂണിറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ് ഇന്ന് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. പരേഡിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ജി എച്ച് എസ് എസ് അരീക്കോട് എസ് പി സി യൂണിറ്റിന്റെയും നീലേശ്വരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നെത്തിയ എസ് പി സി പാൻഡ് ടീമിന്റെയും പേരിൽ ഹാർദവമായി സ്വാഗതം അറിയിക്കുന്നു. പരേഡിന്റെ പരിപൂർണ ചുമതല ഏറ്റെടുത്ത് പരേഡ് കമാൻഡറിന്റെ നേതൃത്വത്തിൽ വിശിഷ്ടാതിഥികൾക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന ചടങ്ങാണ് അടുത്തത്. ആദ്യമായി അരീക്കോട് പോലീസ് സ്റ്റേഷൻ എസ് ഐ ആൽബൻ തോമസ് വർക്കീസ് സാറിന് ആദരവ് അറിയിക്കും. അടുത്തതായി എ ഡി എൻ ഒ പ്രദീപ് കുമാർ സാറിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അടുത്തതായി എം എസ് പി അസിസ്റ്റന്റ് കമാൻഡർ ഹബീബ് റഹ്മാൻ സാറിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. പരേഡ്
introduce ready for the inspection, sir. തുറന്ന വാഹനത്തിൽ ആദരണീയനായ വിശിഷ്ടാതിഥി പരേഡ് കമാൻഡറോടൊപ്പം പരേഡ് പരിശോധിക്കും. ദേശീയ പതാകയെ മുൻനിർത്തി കേഡറ്റുകൾ നിയമവ്യവസ്ഥയെ അനുസരിക്കുമെന്നും മതേതര മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുമെന്നും പ്രതിജ്ഞ ചെയ്തു. ഞാൻ ഉത്തരവാദിത്തബോധവും സാമൂഹിക പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ, പ്രതിജ്ഞ, പ്രതിജ്ഞ.
വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ടൈസിന് മുന്നിൽ കടന്നുപോയത്. ബഹുമാനപ്പെട്ട അരീക്കോട് സബ്ഇൻസ്പെക്ടർ തോമസ്, വേദിയിലുള്ള എൻ്റെ പ്രിയ സുഹൃത്തും നോഡൽ ഓഫീസറുമായിട്ടുള്ള പ്രദീപ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ, അധ്യാപക സുഹൃത്തുക്കളെ, മറ്റു പ്രിയപ്പെട്ട കുട്ടികൾ, എല്ലാവർക്കും അറിയാം എസ് പി സി എന്ന് പറഞ്ഞ കാര്യം എന്താണ്, എസ് പി സികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപ് നിങ്ങളോട് സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങളേതായാലും ഞാൻ ബോറടിപ്പിക്കുന്നില്ല. കാരണം ബോറടിപ്പിച്ച് നിങ്ങളിപ്പം തന്നെ ഒരുപാട് നേരമായി ഗ്രൗണ്ടിൽ നിൽക്കുന്നു. പ്രത്യേകിച്ച് എസ് പി സിയെ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അത് അവർ പഠിക്കുന്ന സ്കൂളിനും അതുപോലെ തന്നെ സമൂഹത്തിനും കേരളത്തിനും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ എസ് പി സിയിലെ കുട്ടികൾക്ക് സാധിക്കും. കാരണം നമ്മളുടെ ഈ ചുറ്റുവട്ടത്ത് ഒരുപാട് മാഫിയകൾ വിലസുന്ന ടൈമാണ് ഇപ്പോൾ. അപ്പോൾ അവരെയൊക്കെ കണ്ടെത്തി നമ്മളുടെ ടീച്ചേഴ്സിനെ അതുപോലെ തന്നെ അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് അവരെ ഈ സ്ഥലങ്ങളിൽ നിന്നും ഉന്മോചനം ചെയ്യുന്നതിന് നിങ്ങൾ സഹായിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ അവനവൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അത് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ പകർന്നു നൽകണം. അതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ സ്കൂളിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഈ എസ് പി സിയിലെ കുട്ടികൾ ഒരു കാരണവശാലും മോശപ്പെട്ട കുട്ടികളാണ്, പഠിക്കുന്ന കാര്യത്തിലായാലും കളിക്കുന്ന കാര്യത്തിലായാലും ഇന്ന് ഒരു ചീത്തപ്പേര് ഇല്ലാത്ത കോലത്തിൽ മറ്റുള്ളവരെ അതിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കണം. നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ എസ് പി സി കുട്ടികൾക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് എൻ സി സി ഉണ്ട്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും നല്ല നല്ല കാര്യങ്ങളിൽ മാത്രം പങ്കെടുക്കുക, പഠിക്കുക, കളിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രം മനസ്സിൽ വെക്കുക. എസ് പി സി എന്താണോ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അത് ആ കാര്യങ്ങൾ ഊന്നിക്കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങൾക്കറിയാം ഇത് ഇന്ത്യയിലെന്നല്ല വേൾഡിലെ തന്നെ ഒരു നമ്പർ വൺ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എസ് പി സി. നിങ്ങൾക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്കൂളുകൾക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്കൂളുകൾ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ ഒരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറെ പല സ്കൂളുകൾക്കും അത് കിട്ടുന്നില്ല, അവരിപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എസ് പി സി ഞങ്ങൾക്ക് തരണം തരണം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നമ്മൾ പല സ്കൂളുകളിലെയും കുട്ടികൾ നാലു പേരെ വീതം എടുത്തിട്ട് പ്രദീപ് വളരെ ഭംഗിയായിട്ട് അതിൻ്റെ ഒരു ക്യാമ്പ് നടത്തി. എം എസ് സി സ്കൂളിലായിരുന്നു നടന്നിരുന്നത്. ബഹുമാനപ്പെട്ട നമ്മളുടെ പ്രിയങ്കരനായിട്ടുള്ള എസ് പി സുജിദാസ് ഐ പി എസ് അവർകളായിരുന്നു അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരുന്നത്. അദ്ദേഹം പറഞ്ഞ കുറേ വാക്കുകളുണ്ട് നമുക്കൊന്നും ഞങ്ങളുടെ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ എസ് പി സിയോ അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങൾ എൻ സി സി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് നിങ്ങൾക്ക് ഒരുപാട് ചാൻസുകളുണ്ട് ഇതിലിപ്പം നിന്ന് തന്നെ ഒരുപാട് ഗ്രേസ്മാർക്കും അതൊക്കെ കിട്ടും. അതുമാത്രമല്ല നമ്മളുടെ കുടുംബത്തിലെയും നമ്മുടെ സ്കൂളിലെയും നമ്മുടെ പരിസരങ്ങളിലെയും ഒരുപാട് തിന്മകളെ ചെറുക്കാൻ എസ് പി സി സ്റ്റുഡൻസിന് സാധിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ എസ് പി സിയുടെ പരേഡ് അവധി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്നു. ജയ ഹിന്ദ്. പരേഡ് കമാൻഡർ ശിവാനിക്ക് ഹബീബ് റഹ്മാൻ സർ സമ്മാനം അർപ്പിക്കുന്നു. ഋത്വിക് കൃഷ്ണക്ക് അരീക്കോട് എസ് ഐ ആൽബിൻ തോമസ് വർഗീസ് സർ മൊമെന്റോ കൈമാറുന്നു.
പ്ലട്ടൂൺ കമാൻഡർ ആദർശ് സീക്ക് ADNO പ്രദീപ് കുമാർ സർ മൊമെന്റോ കൈമാറുന്നു. പ്ലട്ടൂൺ കമാൻഡർ ദേവികയ്ക്ക് PTA പ്രസിഡന്റ് അഷ്റഫ് സർ മൊമെന്റോ കൈമാറുന്നു. മൂന്ന് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ഇവിടെ സമാപിക്കുകയാണ്. ഈ ചടങ്ങിൽ പരേഡിലും അനുമോദന ചടങ്ങിലും പങ്കെടുത്ത എല്ലാവർക്കും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അരീക്കോടിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. രണ്ടു വർഷത്തെ ചിട്ടിയായ പരിശീലനത്തിലൂടെ കേഡറ്റുകളെ പരേഡിന് തയ്യാറാക്കിയ അരീക്കോട് സ്റ്റേഷനിലെ DIമാരായ ബിജി സാറിനും ജയസുധ മാഡത്തിനും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ ചടങ്ങിന്
മുഖ്യാതിഥിയായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഹബീബ് റഹ്മാൻ സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അറ്റ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഈ ചടങ്ങിനെ കൊടുപ്പേക്കാൻ നമ്മോട് സഹകരിച്ച ജി എച്ച് എസ് നീലേശ്വരം സ്കൂൾ എസ് പി സി ബാൻഡ് ടീമിന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു.